ശ്രേഷ്ഠനായ തിയോഫിലോസി, നമ്മുടെ മധ്യേ നിവൃത്തിയായ വസ്തുതകൾ പ്രാരംഭം മുതൽ തന്നെ ദൃക്സാക്ഷികളും തിരുവചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് കൈമാറി തന്നിട്ടുള്ളത് പോലെ ക്രോഡീകരിക്കുന്നതിന് പലരും പരിശ്രമിച്ചിട്ടുണ്ട്. ആരംഭം മുതലുള്ള എല്ലാ വസ്തുതകളും ഞാൻ സസൂക്ഷ്മം പരിശോധിച്ചിട്ടുള്ളത് കൊണ്ട് ക്രമീകൃതമായ ഒരു വിവരണം താങ്കൾക്ക് വേണ്ടി എഴുതുന്നത് നല്ലതെന്ന് തീരുമാനിച്ചു. അങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി താങ്കൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. യഹൂദിയിൽ ഹെരോദാവിന്റെ ഭരണകാലത്ത് അബിയാവിന്റെ പൗരോഹിത്യ വിഭാഗത്തിൽ സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്തും അഹരോന്യ വംശജയായിരുന്നു. അവരിരുവരും ദൈവത്തിന് മുമ്പാകെ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നതിൽ കുറ്റമറ്റവരുമായിരുന്നു. എലിസബത്ത് വന്ധ്യയായിരുന്നതിനാൽ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവരിരുവരും വയോധികരുമായിരുന്നു. ഒരിക്കൽ സെക്കരിയാവ് ഉൾപ്പെട്ട വിഭാഗം ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് ധൂപം അർപ്പിക്കുന്നതിന് പൗരോഹിത്യ ആചാരപ്രകാരമുള്ള നറുക്കെടുപ്പിലൂടെ അദ്ദേഹം നിയുക്തനായി. ധൂപം അർപ്പിക്കുന്ന സമയത്ത് സന്നിഹിതനായിരുന്ന ജനാവലി ആലയത്തിന് പുറത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായി സെഖര്യാവിന് പ്രത്യക്ഷനായി. ദൂതനെ കണ്ടപ്പോൾ അദ്ദേഹം ഭയചകിതനായി നടുങ്ങി. അപ്പോൾ ദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞത്, സെഖര്യാവേ, ഭയപ്പെടേണ്ട. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് നാമകരണം ചെയ്യണം. അയാൾ നിനക്ക് ആനന്ദവും ആഹ്ലാദവുമായിരിക്കും. അവന്റെ ജനനത്തിൽ അനേകർ ആനന്ദിക്കും. കർത്താവിന്റെ ദൃഷ്ടിയിൽ അവൻ ശ്രേഷ്ഠനായിരിക്കും. വീഞ്ഞോ ഇതര ലഹരി പാനീയങ്ങളോ അവൻ ഒരിക്കലും പാനം ചെയ്യരുത്. തന്റെ ജനനത്തിന് മുമ്പ് തന്നെ അവൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇസ്രയേൽ ജനത്തിൽ അനേകരെ അവൻ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടക്കി വരുത്തും. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും അനുസരണക്കെട്ടവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനത്തെ സജ്ജമാക്കുന്നതിന് വേണ്ടി അയാൾ ഏലിയാവിന്റെ ആത്മാവിലും ശക്തിയിലും കർത്താവിന് മുമ്പായി പോകും. സെഖര്യാവ് ദൂതനോട്, ഇതെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയോധികയുമാണല്ലോ എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. നിന്നോട് സംസാരിക്കാനും ഈ സുവാർത്ത നിന്നെ അറിയിക്കാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. നിർദ്ദിഷ്ട സമയത്ത് നിറവേറാനിരിക്കുന്ന എന്റെ വാക്കുകൾ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുന്ന ദിവസം വരെ നീ സംസാരിക്കാനാകാതെ ഊമയായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയം സെഖര്യാവിനെ കാത്തിരുന്ന ജനം അദ്ദേഹം ദൈവാലയത്തിൽ നിന്ന് പുറത്തു വരാൻ ഇത്രയേറെ താമസിച്ചതിൽ ആശ്ചര്യപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. സംസാരിക്കാനാകാതെ ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് ദേവാലയത്തിൽ വെച്ചൊരു ദർശനമുണ്ടായെന്ന് അവർ മനസ്സിലാക്കി. അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ട ദിവസങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഭവനത്തിലേക്ക് മടങ്ങി. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഗർഭവതിയായി. അവൾ 5 മാസം ഭവനത്തിന് പുറത്തിറങ്ങാതെ താമസിച്ചു. കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. ജനമധ്യേ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കിക്കളയാൻ ഇപ്പോൾ അവിടുന്ന് പ്രസാദിച്ചിരിക്കുന്നു എന്നവൾ പറഞ്ഞു. എലിസബത്തിന്റെ ഗർഭധാരണത്തിന്റെ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ ഗലീല പ്രവിശ്യയിലെ ഒരു പട്ടണമായ നസ്രത്തിൽ ദാവീദ് വംശജനായ യോസഫ് എന്ന പുരുഷന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കന്യകയുടെ അടുക്കലയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു.
ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടു കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ദൂതന്റെ വാക്കുകൾ കേട്ട് മറിയ അന്തം വിട്ടുനിന്നു. ഇതെന്തൊരു അഭിവാദനം എന്നവൾ ചിന്തിച്ചു. എന്നാൽ ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും. നീ ആ ശിശുവിന് യേശു എന്ന് നാമകരണം ചെയ്യണം. അവിടുന്ന് മഹാനാകും, പരമോന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടുത്തെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കർത്താവായ ദൈവം അവിടുത്തേക്ക് നൽകും. അവിടുന്ന് യാക്കോബ് വംശത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവിടുത്തെ രാജത്വത്തിന് ഒരിക്കലും അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറിയ ദൂതനോട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു കന്യകയാണല്ലോ എന്ന് ചോദിച്ചു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരമോന്നതന്റെ ശക്തി നിന്മേൽ ആവസിക്കും. അതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന വിശുദ്ധ ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ബന്ധുവായ എലിസബത്ത് അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രന് ജന്മം നൽകാൻ പോകുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് ആറാം മാസം. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ലല്ലോ എന്നുത്തരം പറഞ്ഞു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് സംഭവിക്കട്ടെ, മറിയ പ്രതിവചിച്ചു. ദൂതൻ അവളെ വിട്ടുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം മറിയ എഴുന്നേറ്റ് യഹൂദിയ പ്രവിശ്യയിലെ മലനിരയിലുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവിടെ അവൾ സെഖര്യാവിന്റെ ഭവനത്തിൽ ചെന്നു. അവൾ എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ഗർഭസ്ഥ ശിശു അവളുടെ ഉദരത്തിൽ തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിനക്ക് ജനിക്കുന്ന ശിശുവും അനുഗ്രഹീതൻ. എന്റെ കർത്താവിന്റെ മാതാവ് എന്നെ സന്ദർശിക്കാൻ തക്ക കൃപ എനിക്ക് ലഭിച്ചതെങ്ങനെ? നിന്റെ വന്ദന വചസ്സുകൾ എന്റെ കാതുകളിൽ പതിച്ച മാത്രയിൽ തന്നെ ശിശു എന്റെ ഉദരത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി. കർത്താവ് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത. ഇതിന് മറിയ പ്രതിവചിച്ചത്, എന്റെ ഉള്ളം കർത്താവിനെ പുകഴ്ത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ ദൈന്യത്തെ പരിഗണിച്ചല്ലോ. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് വാഴ്ത്തു. സർവശക്തൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധമല്ലോ അവിടുത്തെ നാമം. അവിടുത്തെ ഭക്തർക്ക് കരുണ തലമുറ തലമുറ വരെ നിലനിൽക്കും. തന്റെ ഭുജത്താൽ അവിടുന്ന് വൻകാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അന്തരംഗങ്ങളിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. അധിപതികളെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി നമ്രഹൃദയരെ ഉയർത്തിയിരിക്കുന്നു. വിശപ്പുള്ളവരെ നന്മകളാൽ നിറച്ചും ധനികരെ വെറും കൈയോടെ അയച്ചും അബ്രഹാമിനോടും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളോടും അനന്തമായി കരുണ കാണിക്കുമെന്ന വാഗ്ദാനം വിസ്മരിക്കാതെ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചുമിരിക്കുന്നു. മറിയ മൂന്ന് മാസം വരെ എലിസബത്തിനോടു കൂടെ താമസിച്ചതിനു ശേഷം സ്വഭവനത്തിലേക്ക് തിരികെ പോയി.